ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ടീം ബ്ലെൻഡേഴ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്തുകൊണ്ട് നെവിൻ പോളിക്ക് ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് കിട്ടിയില്ല പല അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലുകളിലുമൊക്കെ ഏറ്റവും മികച്ച അഭിപ്രായം നേടിയ സിനിമയാണ് മൂത്തോൻ അതിലെ അഭിനയത്തെ വാനോളം പ്രേക്ഷകരും സിനിമാക്കാരും പുകഴ്ത്തുകയും ചെയ്തിരുന്നു എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും നെവിൻ പോളിയെ കടത്തിവിട്ടി സുരാജ് മികച്ച നടനായി തീർന്നതെന്നതിന് ടീം ബ്ലെൻഡേഴ്സിന്റെ ചെറിയൊരു വിലയിരുത്തലാണ് ഇവിടെ നടത്താൻ ശ്രമിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ആദ്യത്തേത് സുരാജിന് അവാർഡ് കൊടുത്തത് രണ്ടു സിനിമകളിലെ അഭിനയത്തെ ആസ്പദമാക്കിയാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെയും വികൃതിയിലെയും കഥാപാത്രങ്ങളുടെ അഭിനയത്തെ ആസ്പദമാക്കി നിവിൻ പോളിക്ക് മൂത്തോൻ എന്ന ചിത്രം മാത്രമേ ഉള്ളൂ എങ്കിലും പ്രത്യേക ജൂറി പുരസ്കാരം നിവിൻ പോളിയുടെ അഭിനയത്തിന്റെ മികവ് കൊണ്ട് തന്നെയാണ് കിട്ടിയത് അവാർഡ് കിട്ടാൻ ഏതെങ്കിലും ഒരു ചിത്രത്തിൽ അഭിനയിച്ചാൽ പോരെ എന്നൊരു ചോദ്യം നമ്മളിൽ പലരും ചോദിച്ചേക്കാം അത് ശരിയാണ് പക്ഷേ നിവിൻ പോളിയും സുരാജും ഓരോരോ ചിത്രങ്ങളിൽ വളരെ മികച്ച അഭിനയം കാഴ്ചവെക്കുകയും രണ്ടുപേരെയും ഒഴിവാക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് മറ്റു മാനദണ്ഡങ്ങൾ നോക്കുക അങ്ങനെ നോക്കുമ്പോൾ സുരാജിന്റെ ഒന്നിൽ കൂടുതൽ ചിത്രങ്ങൾ അവാർഡിനുണ്ട് എന്നത് ഒരു മേൽക്കോയ്മ ലഭിക്കാൻ ഉദകി എന്ന് തന്നെ പറയണം അതായത് ഒരു വർഷം തന്നെ ഒന്നിൽ കൂടുതൽ ഇമോഷണൽ ഡെപ്ത് ഉള്ള കഥാപാത്രങ്ങളെ വളരെ അനായാസം അഭിനയിച്ചത് കൊണ്ടായിരിക്കാം സുരാജിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് മൂത്തോൻ എന്ന ചിത്രത്തിൽ രണ്ടാവസ്ഥകളിലെ ഒരു വ്യക്തിയുടെ മാനസിക സംഘർഷങ്ങളെ നെവിൻ വളരെ മനോഹരമായി അഭിനയിച്ചെങ്കിലും മൂത്തോനിലെ ആ കഥാപാത്രത്തിന് നിവിൻ പോളിയുടെ അതേ പ്രായം തന്നെയാണ് എന്നത് സുരാജിന്റെ പ്രായവും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ വേഷവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സുരാജിന്റെ അഭിനയത്തിന് ഒരു ബോണസ് മാർക്ക് കിട്ടുകയും ചെയ്യുന്നു ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ സുരാജ് തൻ്റെ പ്രായത്തിനേക്കാളും ഇരുപത് മുപ്പത് വയസ്സിന് മുതിർന്നയാളെ വളരെ അനായാസമായി അഭിനയിച്ചതും വികൃതി എന്ന സിനിമയിൽ സംസാരശേഷി ഇല്ലാത്ത വ്യക്തിയായി മറ്റൊരു തലത്തിൽ നിൽക്കുന്ന അഭിനയവും ഒരു ബോണസാണ് മറ്റൊരു കാര്യം മൂത്തോൻ എന്ന സിനിമ ലക്ഷദ്വീപിലും ബോംബെയിലുമായിട്ട് കഥ നടക്കുന്ന ഒരു തരത്തിൽ ഒരു പാൻ ഇന്ത്യൻ മൂവി എന്ന് പറയാവുന്ന സിനിമയാണ് അതേസമയം ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും വികൃതിയും തീർത്തും കേരളീയമായ സാഹചര്യത്തിലുള്ള രണ്ട് സിനിമയാണെന്ന പ്രത്യേകത ഒരു പക്ഷേ അവാർഡിൽ പരിഗണിച്ചിരിക്കാം ഈ കാരണങ്ങളൊക്കെ കൊണ്ടായിരിക്കാം സുരാജ് ഒരുപടി മുന്നിൽ നിന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ